പല ക്ലീശകളാലും സമ്പുഷ്ടമാണ് നമ്മുടെ മലയാള സിനിമ. പലപ്പോഴും കാണുന്നവർക്ക് അരോചകമാകുന്ന വിധത്തിൽ ഒത്തിരി ക്ലീശ രംഗങ്ങൾ നമ്മുടെ സിനിമകളിൽ വന്നിട്ടുണ്ട്. ഈ ക്ലീശകളെ കളിയാക്കിക്കൊണ്ട് സ്പൂഫ് പടങ്ങളും മലയാളത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ തീരെ പ്രതീക്ഷിക്കാതെ ക്ലീശകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ചില മെയിൻ സ്ട്രീം സിനിമകളിൽ തന്നെ ചില സിനിമാ ക്ലീശകൾ പൊളിച്ചടിക്കിയ രസകരമായ ചില രംഗങ്ങളുണ്ട്. അതായത് പടം ഒരു സാധാരണ ക്ലീശ മാസ് മസാല പടമായിരിക്കും, പക്ഷേ കഥാപരമായി മറ്റ് സിനിമകളിൽ കണ്ടുവരുന്ന ക്ലീശകളെ രസകരമായി ആ സിനിമയിൽ തന്നെ പൊളിച്ചെടുക്കും. അങ്ങനെ നമ്മളെ ചിരിപ്പിച്ച ചില ക്ലീശ ബ്രേക്കിംഗ് രംഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ പേജുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുന്നവർ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ പേജുകൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കണ്ടന്റ് സജഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴി പറയാവുന്നതാണ്. അപ്പോൾ വെൽക്കം ടു ഫിൽമി ടോക്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പുതിയ മുഖം. പൃഥ്വിരാജിനെ നായകനാക്കി അന്തരിച്ച പ്രമുഖ സംവിധായകൻ ദീപൻ ഒരുക്കിയ മാസ ചിത്രമായിരുന്നു പുതിയ മുഖം. പൃഥ്വിരാജ് എന്ന നടനെ ഒരു സൂപ്പർ താരമായി ഉയർത്തിയ ചിത്രം കൂടിയായിരുന്നു 2009 പുറത്തിറങ്ങിയ ഈ സൂപ്പർ ഹിറ്റ് ചിത്രം. ഇതൊരു ക്ലീശകൾ നിറഞ്ഞ സാധാരണ മാസ് മസാല പടമല്ലേ, ഇതിലെന്തോന്ന് ക്ലീഷ ബ്രേക്കിംഗ് എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സിനോടടുക്കുമ്പോൾ ഒരു രംഗമുണ്ട്, ആശുപത്രിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട് നായകൻ ഓടുന്ന രംഗം. പിന്നാലെ പോലീസ് തുരത്തുമ്പോൾ നായകൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. സാധാരണ ഇത്തരം രംഗങ്ങളിൽ മലയാള സിനിമകളിൽ കണ്ടുവരുന്നൊരു ക്ലീശ എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഏതെങ്കിലും ഒരു വിവരദോഷി താക്കോല് ബൈക്കിൽ തന്നെ വെച്ചിട്ട് എവിടെയെങ്കിലും വായി നോക്കി നിൽപ്പുണ്ടാകും. അതല്ല എങ്കിൽ ബൈക്കിൽ വരുന്ന ആരെയെങ്കിലും അടിച്ചിട്ട് നായകൻ നേരെ ബൈക്കെടുത്ത് രക്ഷപ്പെടും. എന്നാലും കൃത്യമായിട്ട് നായകൻ്റെ രക്ഷപ്പെടാൻ വേണ്ടി ബൈക്കിൽ താക്കോല് വെച്ച് പോകുന്നവന്മാർ ആരാണോ എന്തോ, ഞാനൊക്കെ എവിടെയെങ്കിലും ബൈക്ക് വെച്ചാൽ താക്കോലും എടുത്ത് ഹെഡ് ലോക്കും ചെയ്ത് ലോക്കായോ എന്ന് ഒന്ന് ഹാൻഡിൽ പിടിച്ച് തിരിച്ചു നോക്കിയിട്ടേ അവിടെ നിന്ന് എങ്ങോട്ടേലും പോകാറുള്ളൂ. അതെന്തോ ആയിക്കോട്ടെ, സിനിമയല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത്, പുതിയ മുഖം സിനിമയിൽ രാജുവേട്ടൻ ഈ ക്ലീശകളെയെല്ലാം അപ്പാടെ തകർത്ത് കളയുന്നുണ്ട് ഈ സീനിൽ. അന്ന് ഗൂഗിൾ മാപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ബൈക്കിൻ്റെ ലൊക്കേഷൻ വരെ അയച്ചു കൊടുത്തേനെ, ഇജ്ജാതി നന്മ വരും. എന്നിട്ട് തല്ലിയതിന് സോറിയും പറഞ്ഞിട്ടാണ് രാജുവേട്ടൻ ഹീറോ ഹോണ്ട പാഷൻ ബൈക്കുമായി പായുന്നത്. പാവം ബൈക്കുകാരൻ ഇനി ഓട്ടോ പിടിച്ച് ഇടപ്പള്ളി പെട്രോൾ പമ്പ് വരെ പോകണം. എന്നാലും സാരമില്ല, ബൈക്ക് എവിടെയാണെന്നെങ്കിലും അറിഞ്ഞല്ലോ, അത്രയും സമാധാനം. ഏതായാലും പതിവ് സിനിമാ ക്ലീശ ബ്രേക്ക് ചെയ്ത ഒരു റിയലിസ്റ്റിക് സീൻ തന്നെ ആയിരുന്നു പുതിയ മുഖത്തിലെ ഈ സീൻ. പോക്കിരി രാജ. മമ്മൂട്ടിയെയും പൃഥ്വിരാജിനെയും നായകന്മാരാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 2010 റിലീസായ പോക്കിരി രാജ. കാര്യം ഇതൊരു പക്ക കൊമേഴ്സ്യൽ മാസ് മസാല ചിത്രം ആയിരുന്നെങ്കിലും ഒത്തിരി സിനിമകളിൽ നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു ക്ലീഷ പൊളിച്ചടിക്കൊരു സീൻ ഈ സിനിമയിലുണ്ട്. ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നായകന് വില്ലൻ കെട്ടിയിട്ടോ പൂട്ടിയിട്ടോ ഒക്കെ തല്ലും. അപ്പോൾ നായകൻ മാസായിട്ട് പറയും, ധൈര്യം ഉണ്ടെങ്കിൽ കെട്ടഴിച്ചു വിട്ട് അടിച്ചു നോക്കടാ, ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ പൂട്ട് തുറന്നിട്ടടിക്കടാ, നീ ആണാണെങ്കിൽ കെട്ടഴിച്ചു വിട്ടിട്ടടിക്കടാ, ഇങ്ങനെയൊക്കെ. അപ്പോൾ മണ്ടന്മാരായ വില്ലന്മാർ കെട്ടഴിച്ചു വിട്ടടിക്കുകയും നായകൻ പുല്ലേ പോലെ വില്ലനെ അടിച്ച് പഞ്ചറാക്കുകയും ചെയ്യും. എന്നാൽ ഈ ക്ലീശയ്ക്ക് ഒരു അപവാദമാണ് പോക്കിരി രാജ. സിദ്ധിക്ക് അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം ക്ലൈമാക്സിൽ നായകനായ പൃഥ്വിരാജിനെ കെട്ടിയിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ സീനിൽ സിദ്ധിക്കിനോട് നായകൻ നമ്മൾ ഈ കേട്ടുമടുത്ത ഇതേ ഡയലോഗ് തന്നെ പറയുന്നുണ്ട്, ബാക്കി നിങ്ങൾ തന്നെ കണ്ടുനോക്ക്. നീ ആണാണെങ്കിൽ ഈ വിലങ്ങ് നഴിക്കട. ആണത്തം കാണിക്കുന്നത് മണ്ടത്തരം കാണിച്ചിട്ടാണോ? ഇതിന് ശേഷം റിലീസായ സിനിമകളിൽ പോലും ക്ലൈമാക്സിൽ ഇതേ ക്ലീഷ മാസായി കാണിച്ച് 100 കോടി വരെ അടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് 2010 തന്നെ വൈശാഖിന്റെ വക ഈ അടാർ തഗ് ലൈഫ്. അയാൾ കഥ എഴുതുകയാണ്. മോഹൻലാലിനെ നായകനാക്കി കമൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 1998 റിലീസായ അയാൾ കഥ എഴുതുകയാണ്. ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ ഈ സിനിമയിലെ കോമഡികളൊക്കെ ഇന്നും ഏറെ ജനപ്രിയമാണ്. ഇന്നൊക്കെ ഈ പറയുന്ന പോലെ മോഹൻലാൽ അഴിഞ്ഞാടിയ സിനിമ. മലയാള സിനിമകളിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിന് പണിയില്ലാതായിട്ട് ഒരു 3-4 വർഷമേ ആവുന്നുള്ളൂ. അതുവരെ വന്നിരുന്ന എല്ലാ സിനിമകളിലും പാട്ടെന്ന് പറഞ്ഞാൽ തന്നെ എവിടെ നിന്നില്ലാതെ 100 കണക്കിന് ആണും പെണ്ണും ഒക്കെ വന്ന് ഒരേ വേഷമിട്ട് നായകൻ്റെയും നായികയുടെയും ഒപ്പം ഡാൻസ് കളിക്കും.
ലോജിക്കലി ഇങ്ങനൊരു പരിപാടി ഇന്ന് നോക്കുമ്പോൾ ബോറ് തന്നെയാണ്. എന്നാലും ആ സമയത്തൊക്കെ ഇങ്ങനെ ഡാൻസ് ഇല്ലാത്ത ഒറ്റ മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ സിനിമ പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഇങ്ങനെ എവിടെ നിന്നില്ലാതെ ഡാൻസേഴ്സ് വരുന്ന ഏർപ്പാടിനെ ഈ സിനിമയിലൂടെ ട്രോളുന്നത്. എവിടെയെങ്കിലും ആടും പെണ്ണും ഡ്യൂറ്റ് പാടാൻ തുടങ്ങുമ്പോഴത്തേക്കും കയറി വന്നോളും. നിനക്കൊക്കെ ചോദിക്കാനും പറയാനും വീട്ടിലാരുമില്ലേ? പൊടി വീട്ടിൽ പൊടി. കുപ്പിവള കിലുകിലി കിളിങ്ങണല്ലോ എന്ന പാട്ടിന്റെ ഇടയിലാണ് ഈ സീൻ വരുന്നത്. 90s കിഡ്സിന്റെ ഓർമ്മയിലെ ആദ്യത്തെ ക്ലീഷേ ബ്രേക്കിംഗ് സീൻ ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കും. അന്നൊക്കെ കാണുന്ന ടൈപ്പ് സിനിമകൾ വെച്ചിട്ട് ഇങ്ങനെ സിനിമയ്ക്കുള്ളിൽ തന്നെ സിനിമകളെ ട്രോളുന്നത് ആദ്യമായിട്ടാണ്. ഛോട്ടാ മുംബൈ. മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 2007 പുറത്തിറങ്ങിയ ഛോട്ടാ മുംബൈ. സാധാരണ സിനിമകളിൽ നായകനായ മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട, പിന്നെ അന്ന് രാത്രി അച്ഛനും കുടുംബക്കാരും പച്ചവെള്ളം പോലും കുടിക്കാതെ ഒരു വറ്റ് ചോറ് പോലും കഴിക്കാതെ മകനെ ഓർത്ത് വിഷമിക്കുന്നതാകും അടുത്ത സീൻ. എന്നാൽ ഈ ക്ലീഷെ പൊളിച്ചടിക്ക് ഉഗ്രൻ കോമഡിയായ ഒരു രസകരമായ സീനാണ് ഛോട്ടാ മുംബൈയിലെ ഈ സീൻ. ഇന്ന് ഞാൻ ഇല്ലാത്തതുകൊണ്ട് എന്റെ അപ്പൻ ജലപാനം പോലും ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ, ബെന്നിപ്പി നായരമ്പലം തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിലെ ഏറെ ചിരിപ്പിച്ച ഒരു ക്ലീഷേ ബ്രേക്കിംഗ് സീൻ തന്നെയായിരുന്നു ഇത്. ഭീമന്റെ വഴി. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി അഷറഫ് ഹംസ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 2021 പുറത്തിറങ്ങിയ ഭീമന്റെ വഴി. കുഞ്ചാക്കോ ബോബൻ ഇന്ന് വരെ കാണാത്ത ഒരു പ്ലേ ബോയ് ഇമേജിൽ വന്ന് തകർത്ത ചിത്രം. നമ്മുടെ ചെമ്പൻ വിനോദ് ജോസ് ആയിരുന്നു ഈ ചിത്രത്തിന് തിരക്കഥ രചിച്ചത്. നമ്മൾ പണ്ട് മുതലേ എല്ലാ സിനിമകളിലും കണ്ടുവരുന്ന ഒരു കീഴ്വഴക്കമാണ് നായകന്റെ മാസ് കണ്ടിട്ട് നായികയ്ക്ക് പ്രേമം തോന്നുകയും പിന്നീട് നായകനെ കെട്ടുന്നതുമൊക്കെ. ഈ മാസ് ചിലപ്പോൾ ഒരു ഫൈറ്റ് ആയിരിക്കാം, ചിലപ്പോൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം, അങ്ങനെ എന്തു ആകാം. ഈ ഒരു ക്ലീഷെ പൊളിച്ചടിക്കൊരു സീനായിരുന്നു ഭീമന്റെ വഴിയിലെ ക്ലൈമാക്സ് സീൻ. ഒരു പൊതുപ്രശ്നത്തിൽ ഇടപെട്ട് വില്ലനെ അടിച്ചു പുറത്തുന്ന നായിക, അത് കണ്ട് അവളോട് പ്രേമം തോന്നുന്ന നായകൻ, ഫ്രഷ് ആയിട്ടല്ലേ. പിന്നീട് അവർ ആ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നായകന്മാർ മാത്രം കുത്തകയാക്കി വെച്ചിരുന്ന ആ ക്ലീഷെ ഭീമന്റെ വഴിയിൽ പൊളിഞ്ഞു വീണു. ഗൃഹപ്രവേശം. ജഗദീഷിനെ നായകനാക്കി മോഹൻദാസ് അഥവാ മോഹൻ കുപ്ലേരി. മോഹൻ കുപ്ലേരി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 1992 പുറത്തിറങ്ങിയ ഗൃഹപ്രവേശം. ഗുരുവായൂരിൽ വെച്ച് പെണ്ണ് മാറി കല്യാണം നടക്കുന്നതും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ രസകരമായി പറഞ്ഞ ഈ ചിത്രത്തിൽ ഒരു രംഗമുണ്ട്. ജഗദീഷിനെ ഭാര്യ വീട്ടിൽ വിളിച്ച് സദ്യ കൊടുക്കുന്ന ഒരു രംഗം. തിലകനാണ് ഇതിൽ നായികയുടെ അച്ഛനായിട്ട് വന്നത്. നായികയുടെ ചേട്ടനായ ദേവൻ ഭക്ഷണത്തിന് മുൻപിൽ വെച്ച് ജഗദീഷിനെ അപമാനിക്കുന്നു. ഏയാട്ടോ എന്ന സിനിമയിൽ സമാനമായ ഒരു രംഗമുണ്ട്. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ലാലേട്ടനെ എണീപ്പിച്ചുവിടുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. അതുപോലെ തന്നെ മനസ്സിൽ തട്ടിയ സീനുകളാണ് അനിയൻ ബാബ ചേട്ടൻ ബാബയിൽ ജയറാമേട്ടനെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ് അപമാനിക്കുന്നത്. പുള്ളി കണ്ണു നിറഞ്ഞ് വാ പൊത്തി ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ അറിയാതെ നമ്മളും കരഞ്ഞു പോകും. കരുമാടിക്കുട്ടൻ എന്ന സിനിമയിലും കലാഭവൻ മണി സമാനമായ അപമാനം നേരിടുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ പൊതുവെ ഈ രംഗങ്ങളിലെല്ലാം നായകൻ വിഷമിക്കുന്നതും കരയുന്നതും ഒക്കെയാണ് കാണിക്കാറ്. എന്നാൽ ഇവിടെ ജഗദീഷ് ചേട്ടൻ ചെയ്തത് എന്താണെന്ന് ഒന്ന് കണ്ടുനോക്കുക. പതുക്കെ കഴിച്ചാൽ മതി, തൊണ്ടേ തന്നു. നിങ്ങൾ അപമാനിച്ചോണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുന്നെന്നും വിചാരിക്കണ്ട. അച്ഛൻ എന്നെ ഓഫീസിൽ വന്ന് നേരിട്ട് ക്ഷണിച്ചിട്ട് തന്നെയാ ഞാൻ ഈ സദ്യക്ക് വന്നിരിക്കുന്നത്. ഇജ്ജാതിയല്ലേ, ക്ഷണിച്ചിട്ട് തന്നെയാ വന്നത്, കഴിച്ചിട്ടേ പോകൂ. അൾട്രാ മാസ്. പായും പുലി. വീണ്ടും മോഹൻ കുപ്ലേരി സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ്. കലാഭവൻ മണി നായകനായി 2007 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പായും പുലി. അക്കാലത്ത് മണിച്ചേട്ടൻ ഇതുമാതിരി കുറേ ചവറുപടങ്ങൾ ചെയ്ത് നടന്നിരുന്ന സമയമായിരുന്നല്ലോ.
അതുകൊണ്ട് പേരോ പുള്ളിയുടെ ലുക്കോ കണ്ടാൽ പടം ഏതാണെന്ന് തിരിച്ചറിയാൻ ചെറിയ പ്രയാസം ഉണ്ടായിരിക്കും. പക്ഷേ രംഭയുടെ മഴയത്ത് പാട്ടുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ചിലർക്ക് പെട്ടെന്ന് കത്തുമായിരിക്കും. അപ്പോൾ പണ്ട് മുതലേ മസാല സിനിമകളിൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു ഏർപ്പാടാണ് മാർക്കറ്റ് ഫൈറ്റ്. ഒരു മാർക്കറ്റിലോ ടൗണിലോ ഒക്കെ വെച്ചായിരിക്കും നായകനും വില്ലനുമായി ഫൈറ്റ് നടക്കുക. ആ അടിക്കിടയിൽ അവിടെയുള്ള സകല കടകളും അടിച്ച് തകർത്ത് കടക്കാരുടെ കച്ചവടവും കളഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടവും ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് നായകൻ സ്ലോ മോഷനിൽ വീട്ടിൽ പോവുകയും ചെയ്യും, നഷ്ടം കച്ചവടക്കാർക്കും. ഈ ഒരു വമ്പൻ ക്ലീഷെ ബ്രേക്ക് ചെയ്തൊരു സീനാണ് പായുംപുലി എന്ന ചിത്രത്തിലെ ഈ സീൻ. മാർക്കറ്റിലുള്ള ഒരു മണിക്കൂറിന് വട്ടി പലിശക്ക് പണം എടുത്തിട്ട് കച്ചവടം നടത്തുന്നവരാ. നമ്മളായിട്ട് അവിടെ സ്റ്റണ്ട് സീൻ ഉണ്ടാക്കിയാൽ അവരുടെ ചട്ടി വട്ടി പൊട്ടി കച്ചവടം പൂട്ടും. അതുകൊണ്ടാ ഇവിടെ ഫൈറ്റ് പ്ലാൻ ചെയ്തത്. മാർക്കറ്റിൽ വെച്ച് തന്നെ തല്ലാൻ വരുന്ന ഗുണ്ടയെ നൈസായി ബൈക്കിൽ ഫോളോ ചെയ്യിപ്പിച്ച് കുറെ ദൂരം കൊണ്ടുപോയി ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലാത്തൊരു വിജനമായ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ട് ഇനി ഇവിടെ നിന്ന് അടിക്കാം. അവിടെ അടിച്ച മാർക്കറ്റ് മുഴുവൻ തകരും അത്ര ഇജ്ജാതി. ചിലപ്പോൾ പണത്തിൻ്റെ ബഡ്ജറ്റ് കുറയ്ക്കാനായിരിക്കും ഫൈറ്റ് മാർക്കറ്റിൽ നിന്ന് മാറ്റിയത്. എന്തായാലും ഇങ്ങനെ ഒരു ഡയലോഗ് കൊടുത്ത് സിനിമാ ക്ലീഷയെ കളിയാക്കിയ ഒരു രസകരമായ സീൻ തന്നെയായി മാറി ഇത്. ലൂസിഫർ. മോഹൻലാലിൻ്റെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം ലൂസിഫർ. സംവിധാനം മാത്രമല്ല പൃഥ്വി അഭിനയിക്കുകയും ചെയ്ത ഈ ചിത്രത്തിൽ ചിരിപ്പിച്ച ഒരു ക്ലീഷെ ബ്രേക്കിംഗ് സീനുണ്ട്. കടലിലെ ബോട്ടിൽ വെച്ച് നടക്കുന്ന ഒരു ഷൂട്ടൗട്ടിൽ എല്ലാവരും വെടിവെച്ച് കൊല്ലുന്ന രാജവേട്ടൻ്റെ മുന്നിലേക്ക് ഒരു ഹിന്ദിക്കാരൻ വരുന്നു. ആണുങ്ങളെപ്പോലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അടിയട, നേരിട്ട് മുട്ടംവാട എന്നൊക്കെ വൻ വെല്ലുവിളി നടത്തുന്നുണ്ട് പുള്ളി. സാധാരണ നമ്മൾ കണ്ടുവന്ന സിനിമാ ക്ലീഷെ പ്രകാരം മണ്ടന്മാരായ നായകന്മാർ ഈ പ്രകോപനത്തിൽ വീണ് ആയുധം ഉപേക്ഷിച്ച് ഇടിക്കാൻ പോയി ഇടിയും കൊണ്ട് പഞ്ചറാവണം. പക്ഷേ ആ ക്ലീഷെ പൊളിച്ചെഴുതിയൊരു സീനായിരുന്നു ഇത്. ഒരു വടക്കൻ സെൽഫി. വിനീത് ശ്രീനിവാസിന്റെ രചനയിൽ ജി പ്രജിത്ത് സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രമായിരുന്നു ഒരു വടക്കൻ സെൽഫി. ചില പ്രത്യേക കാരണങ്ങളാൽ വീട് വിട്ടു പോകേണ്ടി വരുന്ന നായകൻ അച്ഛനെയും അമ്മയെയും വെറുപ്പിച്ച് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് പല നാടുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. സാധാരണ സിനിമകളിൽ ഈ സമയത്ത് ആരെങ്കിലും അമ്മയോട് സ്നേഹമായി പെരുമാറുന്നത് കണ്ടോ അച്ഛൻ മകനെ സ്നേഹിക്കുന്നത് കണ്ടോ ഒക്കെ ഈ നായകൻ തിരികെ വീട്ടിലേക്ക് വിളിക്കുന്നതും സ്നേഹം നിറഞ്ഞ് തുളുമ്പി അച്ഛനും അമ്മയും അവനെ വീട്ടിലേക്ക് വാടാ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുന്നതും ഒക്കെ നമ്മൾ ഒത്തിരി സിനിമയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ക്ലീഷെ പൊളിച്ചൊരു സീനായിരുന്നു വടക്കൻ സെൽഫിയിൽ നിവിൻ അച്ഛനോട് സ്നേഹം തോന്നി പാതിരാത്രി അച്ഛനായ വിജയരാഘവൻ ചേട്ടനെ ഫോണിൽ വിളിക്കുന്ന രംഗം. സാധാരണ ക്ലീഷെ മെലോ ഡ്രാമ പ്രതീക്ഷിച്ച പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്നതായിരുന്നു വിജയരാഘവന്റെ മറുപടിയും അതിനുശേഷം വന്ന അജു വർഗീസിന്റെ കൗണ്ടറും. തിരിച്ചറിവുണ്ടാവുന്നൊക്കെ നല്ല എന്ന് കരുതി പാതിരാത്രി വീട്ടിലേക്ക് വിളിച്ച് ഉണ്ടാക്കരുത്. അപ്പോ ഇതൊക്കെയാണ് മലയാള സിനിമയിലെ രസകരമായ ചില ക്ലീഷെ പൊളിച്ചെഴുത്തുകൾ. ഇനിയും നിങ്ങളുടെ അറിവിൽ ഇത്തരം രംഗങ്ങളുണ്ടെങ്കിൽ അവ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. രസകരമായ ക്ലീഷെ ബ്രേക്കിങ്ങുകളെ കുറിച്ച് മാത്രമേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കഥാപരമായും മേക്കിങ്ങിനുമൊക്കെ ഒത്തിരി ക്ലീഷകൾ തകർത്തെറിഞ്ഞ നിരവധി ഗംഭീര സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം സിനിമകളെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിലെ പഴയ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാം. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും വരാം. ഓക്കെ, ബൈ. Oh.